بسم الله والحمد لله والصلاة والسلام على سيد المرسلين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും കൃപയും തമ്മിലെല്ലാം സദാ വർഷിക്കട്ടെ ആ മീൻ പതിനേഴാം അധ്യായൻ സൂറത്തുൽ ഇസ്രാഖ് ഇസ്രാഖ് എന്ന് പറഞ്ഞ നിഷായാത്ര യാത്ര രാപ്രയാണം ഈ അധ്യായത്തിലെ രണ്ടാം സൂക്തമാണ് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത് ഏർ ഇത് മുതലേ ഒന്ന് രണ്ട് വചനങ്ങൾ കൂടെ നമുക്ക് ഈ സന്ദർഭത്തിൽ പഠനവിധേയമാക്കാം അപ്പോ രാപ്രയാണ യാത്രയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ സൂക്തം അതിനുശേഷം അതിനു മൂസൽ കിതാബ് മൂസ അലൈ ഇസ്സലാമക്ക് നാം വേദഗ്രന്ഥം നൽകുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ഈ ആയത്തിലുള്ള പ്രധാനപ്പെട്ട പദങ്ങൾ എന്ന് പറയുന്നത് അതാണ് അതിന്റെ മാളി മുലാര്യ മസ്ദർ എന്ന് ആ നൽകി നൽകുന്നു ഈ തൽഗൽ പിന്നീട് മറ്റൊന്നുള്ളത് അല്ലാ ഇത്ത സ്വീകരിച്ചു സ്വീകരിക്കുന്നു ഇത്തിഹാദ് സ്വീകരിക്കൽ ഇതാണ് അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം പരിശോധിക്കാം മൂസൽ കിതാബ് മൂസ നാം വേദഗ്രന്ഥം നൽകുകയും ചെയ്തു അതിന് നാം ആക്കുകയും ചെയ്തു ആ കിതാബിനെ ർഗദർശനമായി കൊണ്ട് ലിബനീ ഇസ്രസായി സന്തതികൾക്ക് വേണ്ടി അല്ലാത്ത നിങ്ങൾ സ്വീകരിക്കരുത് മിന്ദൂനീ എനിക്ക് പുറമേ വകീല ഭരമേൽപ്പിക്കുന്നവൻ അപ്പോ ആ ജനതയോട് ആ കിതാബിലൂടെ അള്ളാഹു പറയുകയാണ് നിങ്ങൾ എനിക്ക് പുറമെ മറ്റ് ഭരമേൽപ്പിക്കുന്ന നിങ്ങൾ ആ ആരാധ്യന്മാരെ ഒന്നും തന്നെ സ്വീകരിക്കരുത് എന്ന വക്കീല എന്ന് ഭരമേൽപ്പിക്കുന്നവൻ ഭരമേൽപ്പിക്കപ്പെടുന്നവൻ എന്നർത്ഥം അപ്പോ ഈ ആയത്തിൽ അള്ളാഹു മൂസ മൂസാ അലൈഹിസ്സലാമക്ക് കിതാബ് നൽകി എന്ന് പറയുന്നത് ഈ കിതാബിന്റെ പേര് തൗറാത്ത് എന്നാണ് അത് നമുക്കറിയാം തൗറാത്ത് ഇവിടെ നമ്മൾ ഈ ആയത്തുകൾ ഇപ്പൊ ഒന്നാമത്തായത് ഇസ്രാവിനെ സംബന്ധിച്ച ആയത്തിന്റെ തുടക്കം മൂസ നബി അലൈഹി ഇസ്ലാമക്ക് വേദഗ്രന്ഥം നൽകി എന്നുള്ളതാ ഇത് തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഖുർആാനിൽ പല സ്ഥലത്തും മുഹമ്മദ് നബിയെ കുറിച്ച് മൂസ അലൈ ഇസ്ലാമയെ കുറിച്ച് അതുപോലെ തന്നെ മുഹമ്മദ് നബിയെ കുറിച്ചൊക്കെ അടുത്തടുത്തായിട്ടുള്ള പരാമർശങ്ങൾ കാണാം ഇവിടെ ഇസ്രാ മുഹമ്മദ് നബിയെ കൊണ്ടാണ് അള്ളാഹു താല നടത്തിച്ചിട്ടുള്ളത് ഉടനെ അലി ഇസ്ലാമയെ കുറിച്ചും ആ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കയിലുള്ള ഇസ്ലാം ഇസ്ലാമിന്റെ എതിരാളികളായിട്ടുള്ള ആളുകൾ ആ ആളുകൾക്ക് നബി സല്ലാഹു അലൈഹി സ്വലമയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അത്യത്ഭുതകരമായിട്ടുള്ള രാപ്രയാണം അതുപോലെ തന്നെ ആകാശാരോഹണം ഈ അത്ഭുത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഇസ്രാ എന്ന് പറയുന്ന രാപ്രയാണം ആ രാപ്രയാണ രാപ്രയാണം അത് ഒരു മോചിതത്താണ് അല്ലെങ്കിൽ അത്ഭുത സംഭവമാണ് ആ സംഭവം ഏർ അവർ ചോദിച്ചറിഞ്ഞല്ലോ ബൈത്തുൽ മുഖസിനെ കുറിച്ചും അതുപോലെ അവരുടെ കച്ചവട യാത്രാ സംഘത്തെ കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ അക്ഷരം പ്രതി കൃത്യമായിട്ട് നബി സല്ലു അലൈഹി വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുത്തു അവർക്ക് ബോധ്യപ്പെട്ടു മുഹമ്മദ് നബി അത് കണ്ടിട്ടുണ്ട് മുഹമ്മദ് നബി പോയി എന്നൊക്കെ പക്ഷെ അവര് വിശ്വസിക്കാൻ തയ്യാറായില്ല മനസ്സിലായല്ലോ ആ ഇസ് ഇസ്ര മീറാജ് എന്നുള്ള ആ സംഭവം അപ്പോ ആ ഇസ്രാ എന്നെക്കുറിച്ച് പറഞ്ഞ ഉടനെ ഇവിടെ മുസാ നബി അലി ഇസ്ലാമയെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ മുസാ നബിക്ക് വേദഗ്രന്ഥം നൽകി എന്നുള്ളത് ഈ മുസാ നബിക്ക് നൽകപ്പെട്ടിട്ടുള്ള തൗറാത്തിൽ തന്നെ മുഹമ്മദ് നബിയുടെ ആഗമനത്തെ കുറിച്ചൊക്കെയുള്ള സൂചനകളുണ്ട് ആ തൗറാത്ത് നിങ്ങൾ നിങ്ങൾ തൗറാത്തിനെ കുറിച്ചൊക്കെ പല സപ്പോർട്ട് നൽകുന്ന ആളുകളാണല്ലോ അതിനകത്തടക്കം മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സൂചനകളുണ്ട് അത് മാത്രം ആ തൗറാത്തിലെ പരാമർശങ്ങൾ സ്വീകരിച്ചാൽ പോലും നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ അംഗീകരിക്കാൻ ഒരു തടസ്സവുമില്ല പക്ഷേ നിങ്ങളുടെ അഹങ്കാരവും അസൂയയും നിങ്ങളുടെ പിന്നെ നിഷേധ പ്രവണതയും കാരണമാണ് നിങ്ങൾ മുഹമ്മദ് നബി അംഗീകരിക്കാത്തത് വിശ്വസിക്കാത്തത് എന്നുള്ളതാ അപ്പോ മൂസാ നബിയുടെ നബിക്ക് നൽകിയിട്ടുള്ള തൗറാത്ത് ആ തൗറാത്തിലുള്ള സൂചനകൾ അതെങ്കിലും നിങ്ങൾ അംഗീകരിച്ചാൽ നന്നായിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് ആ വേദഗ്രന്ഥത്തെ കുറിച്ച് പറയാൻ അതാണ് ഈ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം ഇസ്രാവും പിന്നീട് മൂസാ നബിക്ക് വേദഗ്രന്ഥം നൽകി എന്നുള്ള കാര്യവും എന്നിട്ട് പറയുകയാണത് മാർഗദർശനമാക്കി എന്നുള്ളത് തീർച്ചയായിട്ടും തൗറാത്ത് ആ കാലഘട്ടത്തിലുള്ള ജനതക്ക് മാർഗദർശനമാണ് തൗറാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലുമുള്ള ഒന്നല്ല മറിച്ച് മൂസാ നബിയുടെ പ്രബോധിത സമൂഹത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വേദഗ്രന്ഥമായിരുന്നു എന്നാൽ വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല മുഹമ്മദ് നബി മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മുസ്ലിങ്ങളുടെ മാത്രം ഒരു ഗ്രന്ഥല്ല ഖുർആൻ മറിച്ച് ലോകത്ത് എല്ലാ ജനങ്ങളും അത് ജാതിമത കക്ഷി വ്യത്യാസമന്യേ എല്ലാവർക്കും വായിക്കാനും പഠിക്കാനും അതിന്റെ സന്ദേശങ്ങൾ സ്വീകരിക്കുവാനും അങ്ങനെ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാനും അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അപ്പോ മുസാനബിക്ക് നൽകിയ വേദഗ്രന്ഥം തൗറാത്ത് ആ കാലഘട്ടത്തില് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് എന്നാൽ അത് ബനു ഇസ്രായേലിയർക്ക് മാർഗദർശനമാക്കി എന്നുള്ളതാണ് എന്നിട്ട് അതിൽ പറയുന്ന കാര്യം എന്താ അല്ലാ തത്തുനി വക്കീല അള്ളാഹുവിനെ പുറമേ നിങ്ങൾ ഒരു ഭരമേൽപ്പിക്കപ്പെടുന്നവനായിട്ട് ആരെയും സ്വീകരിക്കരുത് എന്നാ വക്കീൽ എന്നുള്ളത് ഇപ്പൊ തവക്കുൽ ഭരമേൽപ്പിക്കൽ എന്നുണ്ടല്ലോ ആ തവക്കുൽ എന്നുള്ളതിൽ നിന്നുള്ള ഫീൽ വസനാണ് വക്കീൽ ഫുൻ വക്കീലുൻ ആ ഒരു വസനാണ് ആ ഒരു ഷെയ്പ്പാണ് അതായത് അതായത് അതിന്റെ അർത്ഥം ഐ മുത്തിലൻ അലൈഹി അവനിൽ ഭരമേൽപ്പിക്കപ്പെടുന്നവൻ അപ്പോ ഭരമേൽപ്പിക്കപ്പെടാനായിട്ട് ഒരാളെ നിങ്ങൾ എനിക്ക് പുറമെ സ്വീകരിക്കരുതേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏൽപ്പിക്കുന്ന എന്നിട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഉപകാരം ലഭിക്കുകയും ദോഷം തടുക്കുകയും ചെയ്യുന്ന ഒരു ഭരമേൽപ്പിക്കപ്പെടുന്നവൻ അതാരാ അള്ളാഹു മാത്രാണ് പക്ഷെ അള്ളാഹുവിന് പുറമെ മറ്റൊരു പെരുമേൽപ്പിക്കപ്പെടുന്നവനെ നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് അള്ളാഹുബിക്ക് നൽകിയിട്ടുള്ള വേദഗ്രന്ഥത്തിലൂടെ ബനു ഇസ്ര പഠിപ്പിക്കുന്നത് അതാണ് വക്കീല എന്ന് പറഞ്ഞാൽ ഐ വലിയൻ വല നസീറൻ വല മഴൂതൻ ധൂനി എന്നാണ് അതായത് വലിയൻ രക്ഷാധികാരി അതുപോലെ സഹായി ആരാധ്യൻ അള്ളാഹുവിന് പുറമെ ഒരു സഹായി ആയിക്കൊണ്ടോ രക്ഷാധികാരി ആയിക്കൊണ്ടോ ആരാധ്യനായിട്ടോ നിങ്ങൾ സ്വീകരിക്കരുത് കാരണം എന്താ ലോകത്ത് മൂസാ നബി അടക്കം മുഴുവൻ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് അത് അള്ളാഹുവിന് മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന് മാത്രം അവനിൽ യാതൊന്നിനെയും പങ്കു തീർക്കരുത് എന്നും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പരിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണല്ലോ സൂറത്തുൽ അംബിയാൽ അള്ളാഹു താല പറയുന്നുണ്ട് വമാ റസൂലിൻ മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് അയച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും നാം വഹയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്താ സഹോദരങ്ങളെ വഹയിൽ നൽകിയിട്ടുള്ളത് അത് ഇലൈഹി മുഹമ്മദ് നബിയെ അങ്ങയുടെ ഒരു അദ്ദേഹത്തിലേക്ക് ദിവ്യബോധനം നൽകാതെ തീർച്ചയായും ആരാധനക്കർഹനായിട്ട് ഞാനല്ലാതെ മറ്റാരും ഇല്ലാതുകൊണ്ട് അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ എന്നല്ല വഹയി നൽകി കൊണ്ടല്ലാതെ ഒരു റസൂലിനെയും നിയോഗിച്ചിട്ടില്ല എന്നാ അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനെ മാത്രം രക്ഷാധികാരിയായിട്ട് സഹായിയായിട്ട് സ്വീകരിക്കുക അവനിൽ മാത്രം ഭരമേൽപ്പിക്കുക അവന് യാതൊരു പങ്കുകാരുമില്ല അവന് ഏകനാകുന്നു എന്നുള്ള വിശ്വാസം അതാണ് പറയുന്നത് വിശുദ്ധ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇപ്പോ എഴുപത്തിമൂന്നാം അധ്യായം ഒൻപതാം സൂക്തത്തിൽ നിങ്ങൾ നോക്കൂ റബ്ബുൽ കിഴക്കിന്റെയും പടിഞ്ഞാറിൻ്റെയും രക്ഷിതാവായിട്ടുള്ള അള്ളാഹു ആ രക്ഷി റബ്ബ് കിഴക്കിന്റെയും പടിഞ്ഞാറിൻ്റെയും റബ്ബ് ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാ ഫിദുഹു നിങ്ങൾ സ്വീകരിക്കുക എന്ത് അവനെ സ്വീകരിക്കുക വകീല ഭരമേൽപ്പിക്കപ്പെടുന്നവനായിട്ട് സുഹൃത്ത് മുസമ്മിലെ ഒൻപതാമത്തെ സൂക്തമാണത് എന്ന് നമ്മൾ അറിയുക അതുപോലെ തന്നെ സുഹൃത്തുൽ മുലുക്കിൽ കാണാം അറുപത്തിയേഴാം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പതാം സൂക്തം പറയുക പ്രവാചകരെ ഹുവർ റഹ്മാൻ അവനാണ് പരമകാരുണികൻ ഞങ്ങൾ തീർച്ചയായും അവനിൽ വിശ്വസിച്ചിരിക്കുന്നു വഅലൈഹി തവക്കൽനാ ഞങ്ങൾ അവനിൽപ്പിച്ചിരിക്കുന്നു എന്ന് ഞാനും നിങ്ങളും പറയുമ്പോൾ പരമകാരുണികനായ നമ്മൾ എന്ന് ഓർക്കുക എന്നുള്ള പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം അത് ഒൻപതാം അധ്യായം സൂറത്തു തൗബ നൂറ്റി ഇരുപത്തി ഒൻപതിൽ നമുക്കത് കാണാനായിട്ട് കഴിയും എന്താ അതിൻറെ അർത്ഥം പ്രിയമുള്ളവര് ഏർ അവര് പിന്നെ പിന്തിരിഞ്ഞാൽ ഫക്കുൽ നീ പറയുക എനിക്ക അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല അലൈഹി തവക്കൽ ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു സിംഹാസനത്തിന്റെ രക്ഷിതാവ് എന്നുള്ളതാണ് അറുപത്തിയഞ്ചാം അധ്യായത്തിലെ മൂന്നാം സൂക്തം ആര് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ അവന് അള്ളാഹു മതിയാകുന്നവനാണ് നമ്മളുണ്ടല്ലോ അള്ളാഹുവിനെ മാത്രം പരമേൽപ്പിക്കുക നമ്മൾ ഒരു കാര്യത്തിന് ചെയ്യേണ്ടതായ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനെ പരമേൽപ്പിക്കുക അള്ളാഹു അതിനെ അനുഗ്രഹിക്കും ഉറച്ച് വിശ്വസിക്കുക പ്രിയമുള്ളവരെ അങ്ങനെ ഉറപ്പില്ലെങ്കിൽ നിങ്ങളുടെ ഈമാനിന് കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുക അടുത്തായത് നോക്കുക ഇതിലെ പ്രധാനപ്പെട്ട പദം ഇപ്പോ ഹമൽ ഹമല യഹമു ഹംലെ ഹമല വഹിച്ചു യഹമു വഹിക്കുന്നു അപ്പൊ ദുർയത്ത സന്തതികൾ മൻ ഹമൽന മൻ എന്ന് പറഞ്ഞ ഒരുവൻ മൻ ഹമൽ നാം വഹിച്ചവർ അപ്പൊ ദുർയത്ത മൻ ഹമൽ എന്ന് പറഞ്ഞ നാം വഹിച്ചവരുടെ സന്തതികൾ മനോഹിൻ നോഹിൻറെ കൂടെ എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹി സ്വലാത്തു ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കൂടെ കപ്പലിൽ നാം വഹിച്ചവരുടെ സന്തതികൾ എന്നാണ് ഇന്നഹു തീർച്ചയായും അദ്ദേഹം കാന ആയിരുന്നു അബദൻ അടിമ ഷകൂറൻ അന്നയുള്ള നൂഹ് നബി അലൈഹി സ്ലാം അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുർറീയത്ത എന്ന് പറഞ്ഞാല് സന്തതികൾ എന്ന് പറഞ്ഞല്ലോ അവിടെ എന്ന് അതായത് ശരിക്ക് പിന്നെ നോഹ് അലൈസ്ലാമൻറെ കൂടെ കപ്പലിൽ നാം വഹിച്ചവരുടെ സന്തതികളെ എന്നാണ് അവരെ വിളിച്ചുകൊണ്ട് പറയാണ് എന്താ പറയുന്നത് അല്ലാത്ത നിങ്ങൾ സ്വീകരിക്കരുത് മിന്ദൂനി വകീല എനിക്ക് പുറമേ ഭരമേൽപ്പിക്കുന്നവനായിട്ട് ഭരമേൽപ്പിക്കപ്പെടുന്നവനായിട്ട് മറ്റൊരാളെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് അവരോടും പറയാണ് ആരാണ് നബിയുടെ കൂടെ കപ്പലിൽ നാം വഹിച്ചവർ എന്ന് പറയുന്നത് നമുക്കറിയാം നൂഹനബിയുടെ ജനത സഹോദരങ്ങളെ വദ് സുവാർ തുടങ്ങിയിട്ടുള്ള പുണ്യാത്മാക്കളെയും പുണ്യപുരുഷന്മാരെയും ഒക്കെ വിളിച്ച് ആരാധിക്കുന്ന ജനതയായിരുന്നു എന്ന് സൂറത്തു അള്ളാഹു പറയുന്നുണ്ട് ആ ജനതയെ നിരന്തരമായിട്ട് മഹാനായിട്ടുള്ള നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തു പക്ഷേ അവർ ആ ദു സ്വീകരിച്ചില്ല അവരാ ആ സ്വീകരിച്ചോ ഇല്ല ഒരിക്കലുമില്ല അവര് കുതന്ത്രങ്ങൾ പാലിക്ക മക്രൻ കുബ്ബാറ സുഹൃത്ത് നൂഹ് നോക്കുക എഴുപത്തി ഒന്നാമത്തെ അധ്യായമാണ് അപ്പോ അള്ളാഹു സുബാന ഈ നൂഹ് നബി അലൈഹി സ്വലാമയോട് നിരന്തരം പ്രബോധനം ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം ചെയ്തു പക്ഷേ ആ ജനത ഷിർക്കിലും കുഫുറിലുമൊക്കെ കഴിഞ്ഞുകൂടി അങ്ങനെ കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞ ആ സംഭവമൊക്കെ നമുക്കറിയാം കപ്പലിൽ കയറുന്നു വിശുദ്ധ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദ് നാപ്പതാമത്തെ വചനത്തിൽ കാണാം കുല്ലിൻ ഇസ്നൈൻ നാം പറഞ്ഞു യഹ്മിൽ അതിലെ അതായത് കപ്പലിലെ എല്ലാ വർഗത്തിൽ നിന്നും ഈ രണ്ട് ഇണകളെ അതിൽ വഹിപ്പിക്കുക എന്നാണ് അഖിലഖാനിന്റെ കുടുംബത്തെയും ഇല്ലാമൻ സഭ കാലയിൽ കൗലു കുടുംബത്തിൽ നിന്ന് വാക്ക് മുൻകൂട്ടി വിധിച്ചവരൊഴികെ മുൻകടന്നു പോയവരൊഴികെ വമൻ ആമന വബയ്യന അന്നല്ലീന ആ വമൻ ആമന ഇല്ലാ അപ്പോ ിച്ചവരെയും നിന്റെ കുടുംബാംഗങ്ങളെയും എല്ലാ വർഗത്തിൽ നിന്നും ഈ രണ്ട് ഇണകളെയും ആ കപ്പലിൽ കയറാൻ വേണ്ടി പറയാ എന്നാൽ ഇല്ലാമൻ സഭ കലയിൽ കൗലു വാക്ക് മുൻകടന്നവരൊഴികെ ആരാണ് ഈ വാക്ക് മുൻകടന്നവർ ഒഴികെ വാക്ക് മുൻകടന്നവരൊഴികെ എന്ന് പറഞ്ഞാൽ അതല്ലാഹു താല പറഞ്ഞിട്ടുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അറുപത്തിയാറാം അധ്യയൻ സൂറത്തു തഹരീമിലെ പത്താമത്തെ സൂക്തം ലില്ലദീന കഫറും കഫർ അലൈഇസ്ലാമെ പത്നി അദ്ദേഹത്തിന്റെ പത്നി സത്യനിഷേധികൾക്ക് മാതൃകയാണ് എന്ന് അള്ളാഹു ഉപമയാണെന്ന് അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നു നിങ്ങൾ നോക്കൂ അവരോട് എന്താ പറയുന്നത് ലൂത്ത് നബിയുടെ ഭാര്യയോടും ആ ആയത്തിൽ തന്നെ പറയാണ് നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂടെ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളു എന്നവരോട് പറയുന്ന അതാണ് വാക്ക് മുൻകടന്നു പോയവരിൽ ഒന്ന് നൂഹ്നബിയുടെ ഭാര്യ ആരെയുംബി റസൂലാണ് അദ്ദേഹത്തിന്റെ അവ്വലുർ റസൂലാണ് അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് അപ്പോ അതൊന്ന് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹത്തിന്റെ മകന് പറഞ്ഞു ഞാൻ പിന്നെ നീന്തി രക്ഷപ്പെടാ മലമുകളിൽ കയറാന്നൊക്കെ പറഞ്ഞല്ലോ നാപ്പത്തി മൂന്നാമത്തെ വചനം അതായത് ഈ കപ്പലിങ്ങനെ സഞ്ചരിക്കുക വള്ളങ്ങനെ തൂഫാനാണ് തൂഫാൻ അങ്ങനെ തിരമാലകൾ ഇങ്ങനെ വന്നു ആ തിരമാലകൾക്കിടയിൽപ്പെട്ട്

സുഹാനുള്ള പതിനൊന്നാം അധ്യായം നാപ്പത്തി ആറാമത്തെ വചനം സ്വന്തം രക്തത്തിൽ പറന്ന മകനാണെങ്കിലും ശരി ഷിർക്ക് ചെയ്താൽ അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ് ആദർശമാണത് പ്രിയമുള്ളവരെ ഷിർക്ക് എന്ന് പറയുന്നത് മഹാ അപകടമാണ് അള്ളാഹുവിന് പുറമേയുള്ള ശക്തികൾ ആരാധിക്കുക അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അവർക്ക് നേർച്ചു നേരുക ജാറം മൂടുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ മഹാപാപമാണെന്ന് ഓർക്കുക എന്നിട്ട് പറയാണ് ഈ ആയത്തിൽ എന്താ പറയുന്നത് കാന നൂഹ് നബി അടിമയായിരുന്നു തഫ്സീറുൽ എല്ലാ ഘട്ടത്തിലും അള്ളാഹുവിനോട് അദ്ദേഹം ധാരാളമായിട്ട് നന്ദി കാണിക്കുന്ന സ്തുതി അർപ്പിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ് ചില തഫ്സീറുകളിൽ ചില മുൻ മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാര് താബിയങ്ങൾ അവരെന്നൊക്കെ കാണാം നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ കാരണം അതായത് ഭക്ഷണം വെള്ളം വസ്ത്രം അങ്ങനെ എല്ലാ സംഗതികളും അതിനൊക്കെ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുന്ന ഫലിഹാദ ഷക്കൂറ അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തു വിളിച്ചത് നന്ദി കാണിക്കുന്ന അടിമ എന്ന് പേര് വിളിക്കപ്പെട്ടത് എന്നാ ഈ പരലോകത്ത് മഹറിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട് ഷഫാത്ത് ഷഫാത്തുമായി ബന്ധപ്പെട്ട ഒരു സുദീർഘമായ ഹദീസ് ഉണ്ട് അതായത് ജനങ്ങളെ എല്ലാ പ്രവാചകന്മാരുടെ അടുത്തൊക്കെ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ പറയും യാ നോഹ് നൂഹിനെ പിന്നെ അടുത്ത് പോകാൻ ജനങ്ങള് ഏർ അപ്പം ഇല അഹിലിൽ അറൽ നീ ഈ ഭൂമുഖത്തേക്കുള്ള ഒന്നാമത്തെ അബ്ദൻ ഷക്കൂറ ആ ഷഫാത്തിന്റെ ഹതീത്തിൽ പരലോകത്ത് നടക്കുന്ന സംഭവത്തിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് നന്ദി കാണിക്കുന്ന അടിമ എന്നുള്ള വിശേഷണമുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഞാനും നിങ്ങളും ഒക്കെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിനെ നന്ദി കാണിക്കണം അള്ളാഹുവിനെ സ്തുതികളർപ്പിക്കണം അപ്പൊ ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന വചനത്തിൽ കാണാം അള്ളാന്റെ തൃപ്തി ഉണ്ടാവുന്ന അതായത് പ്രിയമുള്ളവര് അള്ളാഹു തല തൃപ്തിപ്പെടുന്ന ആരെ തൃപ്തിപ്പെടുന്ന ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ എന്തു ചെയ്യണം അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചു കഴിഞ്ഞാല് അള്ളാഹു അവനെ തൃപ്തിപ്പെടും എന്നുള്ളതാണ് പറയുന്നത് സഹീദ് മുസ്ലിമില് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ വചനമാണത് അപ്പൊ നമ്മൾ അലഹദില്ല എന്ന് പറയുക ഓരോ അനുഗ്രഹത്തിനും എന്നാൽ മാത്രമല്ല കലാമിൽ അലിയിൽ കബീർ എന്ന് പറയുന്ന ിൽ രേഖപ്പെടുത്തുക ഇന്ന ഹുഖാൻ അബ്ദൻ എന്ന് പറഞ്ഞല്ലോ അത് നൂഹ് നബി അലിസ്സലാം നല്ല നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഫക്കൂനു അൻ തും നിങ്ങളും അദ്ദേഹത്തെ പോലെ ആകുക ബി ബി ഫഷ്കൂനിബാദത്തി അതായത് നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് എന്നെ ഏകനെ ഏകനാക്കിക്കൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിച്ചുകൊണ്ട് വലത്ത് തുറുക്കു താഴത്തി എനിക്കുള്ള ആ പിന്നെ അനുസരണം എനിക്കുള്ള ഇബാദത്തുകൾ പുണ്യകർമ്മങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് അങ്ങനെയാണ് നന്ദി കാണിക്കുക ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ തൗഹീദാണ് തൗഹീദ് അല്ലെങ്കിൽ മറ്റുള്ള ഒരു ും പ്രസക്തില്ല പ്രിയമുള്ളവരെ ജീവിതത്തിൽ ലക്ഷങ്ങളെ ചെലവഴിച്ച് നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ഓർക്കുക ഇനി അടുത്ത ആയതും കൂടെ ചുരുക്കി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്താം ഇതാണ് വചനം നാലാമത്തെ സൂക്തം അതിൽ പ്രധാനപ്പെട്ട വാക്ക് കല കല യ് കലാ എന്ന് പറഞ്ഞ വിധിച്ചു പിന്നെ ഒന്ന് എന്നുള്ളത് അഫ്സദ യുഫ്സിദു ഇഫ്സാദ് ലത്തുസിന് കുഴപ്പമുണ്ടാക്കി എന്നർത്ഥം പിന്നെ വല എന്നുള്ളതിൽ അല അല എന്ന് എഴുതുമ്പോൾ എഴുതുമ്പോ ലാമുക അലിഫാണ് പിന്നെ അല യു യലു എന്ന് എഴുതുമ്പോൾ ലാമ് കഴിഞ്ഞിട്ട് വാവ് പിന്നെ അതിന് മസ്ദർ അതാണ് അപ്പൊ അതിന്റെ അർത്ഥം ഫിൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നാം വിധിച്ചിട്ടുണ്ട് എന്തിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും ഉണ്ടാക്കുക തന്നെ ചെയ്യുന്ന രണ്ട് പ്രാവശ്യം എന്നിട്ടോ അവരെ വല വല ഉലുവം കബീറ വലിയ തോതിലുള്ള ഔന്നിത്യം നടിക്കുകയും ചെയ്യുന്നതാണ് ഇതാണ് ആയത്തിന്റെ അർത്ഥം അപ്പോ ഇവിടെ അള്ളാ ഉസ്ബാൻ ബൈ ഇസ്രിറിൽക്ക് ആ ഇസ്രായേൽ സന്തതികൾക്ക് വേദഗ്രന്ഥത്തിലൂടെ തന്നെ വിധി നൽകിയിട്ടുണ്ട് ബോധനം നൽകിയിട്ടുണ്ട് നിങ്ങളെ ഭൂമിയിലെ രണ്ട് പ്രാവശ്യം കുഴപ്പമുണ്ടാക്കുന്നു വലിയ തോതിൽ ഔന്നിത്യം നടിക്കും അഹങ്കാരം നടിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ എന്താണ് പിന്നെ രണ്ട് തവണ കുഴപ്പമുണ്ടാക്കും എന്നുള്ളത് പറയുന്നത് അത് ഷയാ എന്ന് പറയുന്ന ഒരു നബി ആ നബിയെ വധിച്ചു കളഞ്ഞതാണ് എന്നും എന്ന് മാത്രമല്ല അർമിയാ എന്നുള്ള നബിയെ തടവിലാക്കപ്പെട്ടതാണെന്നും അർമിയ എന്ന് പറയുന്ന നബിയെ കൊന്ന വധിച്ചു കളഞ്ഞതാണെന്നും ഒക്കെ അഭിപ്രായങ്ങൾ ഉണ്ട് രണ്ടാമത്തെ കുഴപ്പം എന്ന് പറയുന്നത് മറത്തൈൻ എന്ന് പറഞ്ഞല്ലോ രണ്ട് തവണ എന്ന് പറഞ്ഞല്ലോ രണ്ടാമത്തേത് സക്കരിയ അലി ഇലാം യഹിയ അലി ഇലാം എന്നിങ്ങനെയുള്ള രണ്ട് അമ്പിയാക്കളെ വധിച്ചു കളഞ്ഞ സംഭവങ്ങളാണ് ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ തോതിൽ അഹങ്കാരം ഔന്നിത്യം നടിച്ചു എന്നുള്ളതാണ് അതൊന്നും ഒരു ജനതക്ക് ഒരു ഒരു നന്ദി ആളുകൾക്ക് ചേർന്നതല്ല അതുകൊണ്ട് അതുപോലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്താകാൻ വേണ്ടി പാടില്ല നിങ്ങൾ കുഴപ്പത്തിന്റെ വക്താക്കളാകരുത് അവർ ഔന്നിത്യം നടിച്ചതുപോലെ നിങ്ങൾ അഹങ്കാരം നടിക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത് വേദഗ്രന്ഥം എന്ന് പറയുന്നത് അത് മാർഗദർശനമാണ് ്രംശങ്ങളിൽ നിന്ന് തെറ്റായ വഴികളെന്ന് നേരായ വഴിയിലൂടെ സംസ്കാര സമ്പന്നരായി മുന്നോട്ടു പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഖുർആൻ ലക്ഷ്യമാക്കുന്നത് വേദഗ്രന്ഥം നമുക്ക് നൽകുന്ന സന്ദേശം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്വല്ലാഹു വസ്സലബീന മുഹമ്മദ് ആലമീൻ